സായിപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിയിട്ട് വർഷം എത്രയായി? 37, 38 അതോ 40? എന്നിട്ടോ? എന്നിട്ടെന്തുണ്ടായി? 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു കയറാൻ വെമ്പുന്ന ഇന്ത്യയിലെ കോടി നിരക്ഷരരുടെ ഗാനമാണിത്. സായിപ്പ് പോയിട്ട് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിലല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. 170 പേരും നിരക്ഷര കുട്ടികളാണല്ലോ, മനസ്സിൽ കാറ്റും വെളിച്ചവും കേറാതെ വാഴുന്ന കാപ്പിലിമാരല്ലോ. 170 പേരും നിരക്ഷര കുട്ടികളാണല്ലോ, മനസ്സിൽ കാറ്റും വെളിച്ചവും കേറാതെ വാഴുന്ന കാപ്പിലിമാരല്ലോ. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. ഞങ്ങൾക്കറിയുന്ന ഭാഷയിൽ എന്തേ ഭരിക്കാത്തു, ഇവിടെ ചുമ്മാതെയാണോ നിരർത്ഥകമാകുന്നു ഇന്ത്യൻ ജനാധിപത്യം, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. അക്ഷരം പോലും അറിയാത്ത ഞങ്ങളെ ഇട്ടു വിരട്ടല്ലേ, വിലാത്തി അക്ഷരം കേട്ടു വിറയ്ക്കുമെന്നോ തിനി പത്രാസു കാട്ടല്ലേ. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. വേണ്ട ഞങ്ങൾക്കു രണ്ടക്ഷരം കാണിച്ചു തന്നാട്ടെ, ശരിയായി പേരും എഴുതാനും വായിക്കാനും പരിശീലനം തന്നാട്ടെ. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. ഭാഷയിൽ തന്നെ പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ, അതും പോലെ നമ്മുടെ ഭാഷയിൽ തന്നെ ഭരിക്കണം നമ്മളെ എന്നാടും. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാനാവില്ലല്ലോ. സായിപ്പ് പോയിട്ട് 30 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിൽ അല്ലാതെ നാട് ഭരിക്കുവാൻ